السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، ഏറ്റവും ആദരവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ വാദി തൊയ്ബ എന്ന വിശുദ്ധ തീരത്തെ സുന്ദരമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന അണിയറ ശില്പികളെ, ഗ്രൂപ്പിൻ്റെ തണലായി നിലനിൽക്കുന്ന ആദരണീയരായ പണ്ഡിത വ്യക്തിത്വങ്ങളെ, രാഷ്ട്രീയ സാമൂഹിക നേതാക്കളെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്ന ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നാം പ്രവർത്തിക്കുന്ന സർവ പ്രവർത്തനങ്ങളും പരലോകത്തേക്ക് ഉപകരിക്കുന്ന സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. നീണ്ടകാല കോളനി വൽക്കരണത്തിന് ശേഷം മനുഷ്യത്വം ഉള്ളിലൊളിപ്പിച്ച ഒരുപറ്റം മാനവികതയെ ഉയർത്തിപ്പിടിച്ച ഒരു സമൂഹത്തിൻ്റെ കൂട്ടായ പ്രവർത്തനവും പ്രയത്നവും സമർപ്പണത്തിൻ്റെയും ഭാഗമായി നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യമെന്ന സൗഭാഗ്യം പുലുകിയിട്ട് ഇന്നേക്ക് 74 ആണ്ട് തികയുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മാനവികതയുടെയും മൂല്യം മാനവ സമൂഹത്തിന് ഉത്തമ ബോധ്യത്തോടുകൂടെ പഠിപ്പിച്ചു കൊടുക്കുന്ന കേരളത്തിലെ ആധികാരിക പരമോന്നത മതപണ്ഡിത സഭയുടെ വിദ്യാർത്ഥി പടയണി SKSSF ഫ്രീഡം സ്ക്വയർ എന്ന പേരിൽ സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ ദേശീയതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പരിപാടികൾ ആചരിച്ചു വരികയാണ്. കൊറോണ കാലത്തും ദേശീയതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനം മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. റിപ്പബ്ലിക് ഡേയിൽ മനുഷ്യജാലികയായി, സ്വാതന്ത്ര്യദിനത്തിൽ ഫ്രീഡം സ്ക്വയറായി, ഒരുപക്ഷെ വ്യവസ്ഥാപിതമായി കൃത്യമായി നിലനിന്നു പോകുന്ന ഇന്ത്യൻ ദേശീയതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രണ്ട് മുഖ്യ ദിനങ്ങളിലും ആസൂത്രിതമായ പരിപാടി നടത്തുന്നത് SKSSF എന്ന മഹിത പ്രസ്ഥാനമല്ലാതെ മറ്റൊരു പ്രസ്ഥാനം ഇല്ല എന്നത് യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ വർഷം സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് മറ്റുള്ള യുവ സംഘടനകളുടെ ആസൂത്രിത പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നത് നാം കാണാതെ പോകുന്നില്ല. എന്നാലും വർഷങ്ങളായി വ്യവസ്ഥാപിതമായ ഒരു പ്രവർത്തനം അത് SKSSF-ൻ്റേതാണ് എന്നത് നമുക്ക് അഭിമാനത്തോടുകൂടെ തന്നെ പറയാൻ സാധിക്കും. ഏറ്റവും മുഖ്യവും മൂല്യവുമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നാം ഈ വർഷം SKSSF-ൻ്റെ സ്വാതന്ത്ര്യദിന പരിപാടിയിലൂടെ സംഗമിക്കുന്നത്. സ്വാതന്ത്ര്യം പോരാട്ടം അവസാനിക്കുന്നില്ല എന്നത്, സ്വാതന്ത്ര്യം അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ സമൂഹത്തിന് സമ്മാനിക്കുമ്പോഴാണ് അത് സാക്ഷാത്കരിക്കപ്പെടുന്നത്. സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമ്പോൾ അതിനെതിരെയുള്ള അത് നേടിയെടുക്കാനുള്ള അവകാശ പോരാട്ടങ്ങളും അവസാനിക്കുന്നില്ല എന്ന മുഖ്യമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നാം ഇന്ന് സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും രാജ്യത്തിൻ്റെ സ്വത്വബോധത്തെയും സമാധാന അന്തരീക്ഷത്തെയും അല്ലാഹു തആല നിലനിർത്തട്ടെ. രാജ്യത്തിൻ്റെ അസ്തിത്വത്തെ തകർക്കുന്ന വിധമുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്ന അധികാര വർഗങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സംരക്ഷിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. എന്നിലർപ്പിതമായ വിഷയം മാധ്യമ സ്വാതന്ത്ര്യം ഫാഷിസ്റ്റ് ഇന്ത്യയിൽ എന്നതാണ്. മാധ്യമ സ്വാതന്ത്ര്യം
നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ആർട്ടിക്കിൾ 19 അനുച്ഛേദത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം മാധ്യമ സ്വാതന്ത്ര്യത്തെ കാണുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തെ ഒരു വ്യക്തമായ പരിരക്ഷയോടുകൂടെ, ഭരണഘടനാ പരിരക്ഷയോടുകൂടെ നമ്മുടെ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തിലെ പല ജനാധിപത്യ രാഷ്ട്രങ്ങളും മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഭരണഘടന രൂപീകരിക്കുമ്പോൾ തന്നെ വ്യക്തമായൊരു പരിരക്ഷ നൽകുകയും അങ്ങനെ നൽകാത്ത രാഷ്ട്രങ്ങൾ ആദ്യ കാലയളവിൽ തന്നെ ഭേദഗതിയിലൂടെ വ്യക്തമായ ഭരണഘടന പരിരക്ഷ നൽകിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാലും 74 വർഷങ്ങൾ പിന്നിടുന്ന നമ്മുടെ ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഒരു വ്യക്തമായ ഭരണഘടനാ പരിരക്ഷയില്ല എന്നതാണ് നാം ഖേദകരമായി കാണുന്ന വിഷയം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണെന്നും ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണെന്നും നാം വാദിക്കുമ്പോഴും ഈ അടുത്ത് 2019 തയ്യാറാക്കിയ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന ഒരു സംഘടന തയ്യാറാക്കിയ 180 രാഷ്ട്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വേൾഡ് ഫ്രീഡം ഇൻഡെക്സ് എന്ന മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 180 രാഷ്ട്രങ്ങളിൽ 134-ാമതാണ് നമ്മുടെ ഇന്ത്യ എന്നത് ദയനീയതയോടുകൂടെയാണ് നാം കാണേണ്ടത്. രാഷ്ട്രീയ പാർട്ടികൾ ഭേദമന്യേ മാധ്യമങ്ങൾക്ക് സ്പഷ്ടവും വ്യക്തവുമായ വിലക്കുകൾ രേഖപ്പെടുത്തുന്ന, സത്യങ്ങൾ തുറന്നു പറയുന്ന നാവുകൾക്ക് സീലിടുന്ന, യാഥാർത്ഥ്യങ്ങൾ തുറന്നടിക്കുന്ന, മാധ്യമങ്ങളെ ഭയക്കുന്ന ഫാഷിസ്റ്റ് ഭരണകൂടങ്ങളെയാണ് നാം കാണാനിടയായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ, മീഡിയ എന്നത് ജനാധിപത്യത്തിൻ്റെ മുഖമാണ്. ജനാധിപത്യ രാജ്യത്ത് ഭരണകൂടങ്ങൾ നടത്തുന്ന അഴിഞ്ഞാട്ടങ്ങളെ വ്യക്തമായി കാണിക്കുന്ന ജനാധിപത്യത്തിൻ്റെ മുഖവും ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണുമാണ് മാധ്യമങ്ങൾ എന്നത് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഭേദമന്യേ ഭരണശിലാകേന്ദ്രങ്ങളിലേക്ക് കയറിയ ഏകദേശം എല്ലാ പാർട്ടികളും അവരവരുടെ നയങ്ങൾക്ക് വിരുദ്ധമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അവർക്കെതിരെ വിലങ്ങുകളും വിലക്കുകളും ഏർപ്പെടുത്തിയ ചരിത്രമാണ് ഇന്ത്യയിലുള്ളത്. വിശിഷ്യ അടിയന്തരാവസ്ഥകാലത്ത് മാധ്യമങ്ങൾക്ക് വ്യക്തമായ സെൻസർ രേഖപ്പെടുത്തുകയും കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന എഡിറ്റർമാർ ഓരോ മാധ്യമങ്ങളുടെയും തലപ്പത്ത് വരികയും ദേശീയ മാധ്യമങ്ങൾക്ക് വരെ എഡിറ്റോറിയൽ എഴുതാൻ പറ്റാത്ത അവസ്ഥയിൽ ബ്ലാക്ക് കോളങ്ങൾ പ്രസിദ്ധീകരിച്ച കറുത്ത അധ്യായങ്ങൾ ഇന്ത്യയിൽ കടന്നുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാബരി മസ്ജിദ് തകർച്ച, ഗുജറാത്ത് കലാപം, ഈയടുത്ത് ഡൽഹി കലാപം, ഈ അക്രമങ്ങളുടെയൊക്കെ പശ്ചാത്തലങ്ങളിൽ മാധ്യമ വിലക്ക് രേഖപ്പെടുത്തിയ, മാധ്യമങ്ങളെ ഭയക്കുന്ന ഇന്ത്യൻ ഫാഷിസ്റ്റ് ഭരണകൂടങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏറ്റവും അവസാനമായി ഡൽഹി കലാപത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ മുഖ്യധാര ചാനലുകളിൽ 2 ചാനലുകൾക്ക് സംപ്രേഷണ വിലക്ക് രേഖപ്പെടുത്തിയത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മുഖത്തെ മൂടിക്കെട്ടിയ ഒരു ഖേദകരമായ നടപടിയാണ്
നമുക്കതിലൂടെ കാണാൻ സാധിക്കുന്നത്. മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ മുഖമാണ്. ആ മുഖത്തെ മൂടിക്കെട്ടുമ്പോൾ യഥാർത്ഥത്തിൽ മൂടപ്പെടുന്നത് ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഗവൺമെൻറ്റുകളുടെ ഒളിയജണ്ടകൾ തുറന്നടിക്കുന്ന മാധ്യമങ്ങൾക്ക് വിലക്ക് രേഖപ്പെടുത്തുക. അപ്രിയ സത്യങ്ങൾ തുറന്നു പറയുന്ന വ്യക്തിത്വങ്ങൾക്കെതിരെ UAPA ചുമത്തുക. അവരുടെ വാക്കുകളും തൂലികകളും താങ്കൾക്കെതിരെ താങ്ങാനാവാത്ത നഷ്ടങ്ങളാണ് വരുത്തുന്നത് എന്ന ബോധ്യം വരുമ്പോൾ അവരെ വധഭീഷണികളും വധത്തിനുമിരയാക്കുക എന്നത് ഫാഷിസ്റ്റ് ഭരണകൂടങ്ങളുടെ സ്വഭാവമാണ്. ഗൗരി ലങ്കേഷ് അടക്കം കഴിഞ്ഞ വർഷങ്ങളിൽ 22-ലേറെ മരണങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതൊക്കെ ജനാധിപത്യ രാഷ്ട്രത്തിനും ജനാധിപത്യ ഇന്ത്യക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനും ഭീഷണിയും ഭാവി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ വളരെ ഭീതിയോടെ കാണാൻ കാരണമാക്കുന്നതുമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 74-ാം സ്വാതന്ത്ര്യദിനം ആചരിക്കുമ്പോഴും ഇന്ത്യൻ പൗരസമൂഹത്തിന് ഒന്നേ പറയാനുള്ളൂ, സത്യങ്ങൾ തുറന്നു പറയുന്ന നാവുകൾക്ക് സീലിടപ്പെടാത്ത വ്യക്തമായ മാധ്യമ സ്വാതന്ത്ര്യങ്ങൾ വകവെച്ച് നൽകുന്ന ഭാരതമാണ് ഓരോ ഭാരതീയൻ്റെയും അഭിലാഷം. അതോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ഒരു കാര്യം കൂടി ആഗ്രഹിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് വ്യക്തമായ സ്വാതന്ത്ര്യങ്ങൾ നൽകപ്പെടാൻ നാം അവകാശപ്പെടുമ്പോഴും മാധ്യമങ്ങൾ മാധ്യമധർമ്മങ്ങൾക്കപ്പുറം പ്രവർത്തിക്കരുത് എന്ന ബോധം മാധ്യമങ്ങൾക്ക് കൂടി ഉണ്ടാകണം എന്ന ഒരു സന്ദേശം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. മാധ്യമങ്ങളുടെ റേറ്റിന് വേണ്ടി, കാഴ്ചക്കാരുടെ വർധനവിന് വേണ്ടി വർഗീയതയുടെയും രാഷ്ട്രീയതയുടെയും വിഷവിത്തുകൾക്ക് വിധേയമായി കേവല രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായി മാധ്യമങ്ങൾ പ്രവർത്തിക്കരുത് എന്നൊരു താക്കീത് കൂടി ഇന്ത്യൻ പൗരസമൂഹത്തിന് നൽകേണ്ടതുണ്ട്. സത്യങ്ങൾ തുറന്നു പറയുന്ന മാധ്യമങ്ങൾക്കും നാവുകൾക്കും തൂലികകൾക്കും സംരക്ഷണം നൽകുന്ന ഭരണകർത്താക്കൾക്കായും കാര്യങ്ങൾ വളച്ചൊടിക്കാതെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് അതീതമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾക്കായും നമുക്ക് കാത്തിരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ വാദി തൊയ്ബ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ എൻ്റെ ശബ്ദം ശ്രവിച്ച സർവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.